തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി പ്രസിഡന്റായിരുന്ന കെ പി സാജുവിനെതിരെ വീണ്ടും ഗുരുതരാരോപണവുമായി പാനൂർ കടവത്തൂർ സ്വദേശി ഇ കെ പൌത്രൻ. കെ പി സാജുവിന്റെ രാജി വെറും നാടകമാണെന്നും ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് നടക്കുന്നതെന്നും ഇ കെ പൌത്രൻ തലശ്ശേരിയിൽ പറഞ്ഞു. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ പി സാജു രാജിവെച്ചത് വെറും നാടകമാണ്. അയോഗ്യത കൽപ്പിച്ചതും നിയമ നടപടികളും തുടർന്നുകൊണ്ടിരിക്കെ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള വെറും തന്ത്രമാണ് സാജുവിന്റെ രാജിയെന്ന് ഇ കെ പവിത്രൻ പറഞ്ഞു. മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ വളർച്ച ഏത് ഘട്ടത്തിലാണ്? ക്വാറി ലൈസൻസ്, ബിനാമി ക്വാറി ലൈസൻസ് എപ്പോഴാണ് ഉണ്ടാക്കിയത്? അപ്പോ ആ ഒരു കച്ചവടത്തിന് ഞാൻ ഇന്ദിരാഗാന്ധി മുൻകൂട്ടി തയ്യാറെടുത്തിട്ട് പെർമിഷൻ ഒക്കെ എടുത്ത് പാർട്ടിയോ ആശുപത്രി ഭരണ സമിതിയോ പാർട്ടിയോ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന മുമ്പേ സാധു പെർമിഷൻ വാങ്ങി തയ്യാറെടുക്കുന്നുണ്ട്. ആ ഒരു അഴിമതി ഇന്ദിരാഗാന്ധിയിൽ നടക്കും, നടത്താം എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതിനുശേഷം അതേ മെറ്റിലുള്ള ഒരു സ്ഥാപനം തുറന്നത്. ബിനാമി പേരിൽ ക്വാറി ലൈസൻസ് നേടുകയും ഇന്ദിരാഗാന്ധി ആശുപത്രിയെ ബിസിനസ് സ്ഥാപനമാക്കി സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയും സാജു ഉപയോഗിക്കുകയാണ്. കെ പി സാജു ആശുപത്രിയുടെ പേരിലും മറ്റും നടത്തുന്ന അഴിമതികൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ ഡി സി സിക്കും മറ്റ് നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂടാതെ നവീകരണ പ്രവൃത്തിയുടെ പേരിൽ ഉൾപ്പെടെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയതെന്നും ഇന്ദിരാഗാന്ധി ആശുപത്രി അഴിമതിയുടെ കൂത്തരങ്ങാണെന്നും ഇ കെ പവിത്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.